നമസ്കാരം, നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം. വിശന്നു വലഞ്ഞവരെ അന്നമൂട്ടുന്നതിൽ പരം മറ്റൊരു പുണ്യപ്രവൃത്തിയും ലോകത്തുണ്ടാവില്ല. അങ്ങനെയൊരു ഉദാത്തമായ പുണ്യപ്രവൃത്തി നടത്തുകയാണ് ഇടുക്കി മാങ്ങാത്തൊട്ടി നിവാസികൾ. എല്ലാ ദിവസവും ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം നൽകുന്ന അക്ഷയപാത്രം ഒരുക്കിയിരിക്കുകയാണ് കാന്തിപ്പാറ ഇടവകയുടെ നേതൃത്വത്തിൽ മാങ്ങാത്തൊട്ടിക്കാർ. ചോറും ആറുകൂട്ടം കറികളുമാണ് മാങ്ങാത്തൊട്ടിയിലെ അക്ഷയപാത്രം എല്ലാ ദിവസവും ഒരുക്കുന്നത്. വിശക്കുന്ന ആർക്കും ഇവിടെ നിന്നും ഭക്ഷണമെടുക്കാം. മാങ്ങാത്തൊട്ടി കുരിശടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ചില്ലുപെട്ടിയിലാണ് ഭക്ഷണപ്പൊതികൾ വെക്കുന്നത്. എല്ലാ ദിവസവും 12 മണിയോടുകൂടി പൊതിച്ചോറുകൾ നിറയും. മാങ്ങാത്തൊട്ടിയിൽ ഞങ്ങൾ കുരിശുപള്ളിയുടെ മുമ്പിലുള്ള പാത്രത്തിൽ മുമ്പിൽ വരികയും ആ പാത്രത്തിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക്. ഈ സ്മാർട്ട് ഫോൺ യുഗത്തിലും ഫോട്ടോ സ്റ്റുഡിയോ നടത്തി വർഷത്തിൽ 30 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നു. നിങ്ങൾക്കും ചെയ്യണോ? ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ അക്ഷയപാത്രം എന്നൊരു കാര്യം മാങ്ങാത്തൊട്ടിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി അറിയിക്കുകയും ചെയ്യും. കാന്തിപ്പാറ ഇടവക അംഗങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച അക്ഷയപാത്രം 3 മാസക്കാലം പിന്നിട്ടതോടെ മാങ്ങാത്തൊട്ടി നിവാസികൾ ഏറ്റെടുത്തു. ഹോട്ടൽ നടത്തുന്ന വ്യാപാരികൾ സൗജന്യമായി മുടങ്ങാതെ അക്ഷയപാത്രത്തിൽ ഭക്ഷണപ്പൊതികൾ നിറയ്ക്കുവാൻ തുടങ്ങി. മാങ്ങാത്തൊട്ടിയിൽ ഇങ്ങനെ ഒരു അച്ഛൻ കാന്തിപ്പാറ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങി, ഇങ്ങനെ അന്നദാനം കൊടുത്തേക്കാന്ന്. അപ്പം ഞങ്ങൾ അത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ 2 ചോറ് വെച്ച് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. തുടക്കത്തിൽ 15 പേർക്കുള്ള ഭക്ഷണമാണ് അക്ഷയപാത്രത്തിൽ നിറച്ചിരുന്നത്. സ്ഥിരമായി അക്ഷയപാത്രത്തെ ആശ്രയിക്കുന്ന 7 പേരാണ് ഇവിടെയുള്ളത്. അക്ഷയപാത്രത്തിലെ ഭക്ഷണപ്പൊതി തികഞ്ഞില്ലെങ്കിൽ ആവശ്യക്കാർക്ക് സമീപത്തെ ഹോട്ടലുകളെ ആശ്രയിക്കുന്നതിനുള്ള ക്രമീകരണവും ഇടവകയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നന്മ നിറഞ്ഞ നല്ല കാലത്തിന്റെ സന്ദേശമാണ് ഓണം പകർന്നു നൽകുന്നത്. ഇക്കുറി ഓണാഘോഷമെല്ലാം കഴിഞ്ഞു. ആഘോഷത്തിനായി സമാഹരിച്ച തുക ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഒരുപറ്റം യുവാക്കൾ. ഇടുക്കി നെടുങ്കണ്ടത്തെ യുവജന കൂട്ടായ്മയാണ് ഓണാഘോഷത്തിലൂടെ ലഭിച്ച തുക നാട്ടുകാരായ 2 പേരുടെ ചികിത്സയ്ക്കായി മാറ്റിവെച്ചത്. നെടുങ്കണ്ടം താന്നിമൂട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബാണ് ഓണാഘോഷങ്ങൾക്ക് 2 കുടുംബങ്ങൾക്ക് ഓണസമ്മാനം ഒരുക്കിയത്. ആകെ 58,000 രൂപയാണ് ചികിത്സാ ചെലവുകൾക്കായി കൈമാറിയത്. ഓണാഘോഷ പരിപാടികൾക്ക് ശേഷം 11,000 രൂപയാണ് ക്ലബിന് മിച്ചം ലഭിച്ചത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വിജയൻ സംഭാവന നൽകിയ ആട്ടിൻകുട്ടിയെ ക്ലബ് ലേലത്തിൽ വെച്ചു. 34,000 രൂപയ്ക്കാണ് 3 മാസം പ്രായമുള്ള പെൺ ആട്ടിൻകുട്ടിയെ ലേലമുറപ്പിച്ചത്. ഇതിനിടെ വാഹനയാത്രക്കാരിൽ നിന്നും കാണികളിൽ നിന്നുമായി 13,000 രൂപയും ശേഖരിച്ചു. 22,500 രൂപ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തിരുവല്ലാപ്പടി അണിയിച്ചൊരുക്കിയ പൂവേപുരി 2022 ഓണാഘോഷ പരിപാടിയിൽ ഉള്ള ബാലൻസ് ഫണ്ട് ഞങ്ങൾ 2 ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുകയാണ്. അതിനായിട്ട് ഞങ്ങളോട് അകമഴിഞ്ഞ് സഹായിച്ച നാട്ടുകാരോടും പ്രദേശവാസികളോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കും. വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന ജെറിൻ വർഗീസ് പ്രതിരോധ ശേഷിക്ക് വ്യതിയാനം സംഭവിച്ച് അവയവങ്ങളുടെ പ്രവർത്തനം നശിക്കുന്ന രോഗാവസ്ഥയിൽ ഉള്ള 11 വയസ്സുകാരൻ ദേവതീർത്ഥ് എന്നിവർക്കാണ് ധനസഹായം നൽകിയത്. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കിയിലെ ആഘോഷങ്ങളിൽ മേളപ്പെരുക്കം തീർക്കാൻ ഒരു സ്പെഷ്യൽ സംഘമുണ്ട്. KSS വനിതാ ശിങ്കാരിമേള സംഘമാണത്. ഉത്സവമാണെങ്കിലും ഉദ്ഘാടനമാണെങ്കിലും അവരുണ്ടാകും. ഇടുക്കിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവരുടെ മേളപ്പെരുമ. ശ്രീലങ്കയിലും ഇവർ മേളപ്പെരുക്കം തീർത്തിട്ടുണ്ട്. മേളത്തിന്റെ താളവും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുമൊക്കെ മലയാളക്കരയുടെ ആവേശമാണ്. ഈ ആഘോഷങ്ങളുടെയൊക്കെ മുൻനിരയിലേക്ക് സ്ത്രീകളും എത്തിയിട്ടുണ്ട്. അതിൽ ആരെയും ആകർഷിക്കുന്നതാണ് സ്ത്രീകളുടെ ശിങ്കാരിമേളം. തൊടുപുഴ ചുങ്കം സ്വദേശികളായ 15 വനിതകളാണ് ഇപ്പോൾ ഇടുക്കിയുടെ ആഘോഷങ്ങൾക്ക് താളം പകരുന്നത്. KSS അംഗങ്ങളായ ഈ വീട്ടമ്മമാരെ ഫാദർ മൈക്കിൾ വെട്ടുകാട്ടിലാണ് ശിങ്കാരിമേളത്തിലേക്ക് എത്തിച്ചത്. പരിപാടി ഗംഭീരമായതോടെ കേരളത്തിനകത്തും പുറത്തും എന്തിനേറെ പറയുന്നു
ശ്രീലങ്കയിൽ വരെ ഇവരുടെ താളപ്പെരുക്കം ചെന്നെത്തി. എന്നാൽ കോവിഡ് പിടിമുറുക്കിയ രണ്ടു വർഷം ചെണ്ടയും കോലും പണിയില്ലാതെ പൊടിപിടിച്ചിരുന്നു. ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും വീണ്ടും തിരിച്ചെത്തിയതോടെ ഇവരും പ്രതീക്ഷയോടെ കൊട്ടിക്കയറുകയാണ്. പതിനാറ് വർഷമായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമാണ്. ഇപ്പോൾ രണ്ട് വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് പരിപാടിയൊന്നുമില്ലാതെ ഞങ്ങൾ പ്രതിസന്ധിയിലിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ വർഷം വീണ്ടും ഞങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും ഞങ്ങളുടെ തൊഴിലിലേക്ക് കടന്നു വരാൻ പറ്റിയതിൽ. നിലവിൽ പരിപാടികൾ സജീവമായിട്ടുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്നും ബുക്കിംഗ് ഉണ്ട്. മേളക്കാരെന്ന പേരിൽ അറിയപ്പെടാനും ഇതിൽ നിന്ന് ഉപജീവനമാർഗം കണ്ടെത്താനുമാണ് ഇവർക്കും ഇഷ്ടം. ഈ വീട്ടമ്മമാരുടെ താളത്തിന് കട്ട സപ്പോർട്ടുമായി വീട്ടുകാരും ഒപ്പമുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. അട്ടപ്പാടിയിൽ അമ്മ വീടൊരുങ്ങുന്നു. ഗർഭിണികളുടെ പരിപാലനത്തിനും പ്രസവശേഷം നവജാത ശിശുവിന്റെ പരിപാലനത്തിനുമാണ് അമ്മ വീട്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി വളപ്പിലാണ് അമ്മ വീട് തയ്യാറാകുക. സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെ കഴിയാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു കിടപ്പുമുറി, ഹാൾ, ശുചിമുറി എന്നിവ അടങ്ങിയ 7 വീടുകളാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഒരുങ്ങുന്നത്. CPI നേതാവ് ബിനോയ് വിശ്വത്തിന്റെ MP ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 57 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. അട്ടപ്പാടിയിലെ ശിശുമരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗർഭിണികൾക്ക് മികച്ച പരിപാലനം കിട്ടുന്നതിന് അമ്മ വീട് ഒരുങ്ങുന്നത്. പ്രസവത്തിന് മുൻപേ ഗർഭിണികളെ ഇവിടെ എത്തിച്ച് മികച്ച പരിപാലനം നൽകാനും പ്രസവശേഷം കുഞ്ഞും അമ്മയും സുരക്ഷിതരാകുന്നതുവരെ താമസിക്കാനും സൗകര്യമുണ്ട്. സ്വന്തം വീട്ടിൽ കഴിയുന്നത് പോലെ ഇവിടെ താമസിക്കാം. ഇതിൽ 7 ഇൻഡിപെൻഡന്റ് വീടുകളും ഒരു കോമൺ കിച്ചനുമാണ് ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പുറത്തുള്ള ഈ കാണുന്ന ഈ ഏരിയയുമാണ്. ഇതിൽ റിമോട്ട് ഊരുകളിലുള്ള ഹൈറിസ്ക് പ്രഗ്നൻസി അമ്മമാരെ നേരത്തെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുക. അവർക്ക് വേണ്ട ന്യൂട്രീഷൻ, മെഡിക്കൽ കെയർ എല്ലാം കൊടുത്ത് ഇവിടെ താമസിപ്പിക്കുക. പ്രസവം കഴിഞ്ഞ് അവർ സേഫായി അമ്മയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്യുന്നവരെ ഇവിടെ താമസിപ്പിച്ച് കെയർ ചെയ്യുക. അതായത് മെറ്റർണൽ ഡെത്ത്, ഇൻഫാന്റ് ഡെത്ത് എല്ലാം കുറയ്ക്കുന്നതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് വരാൻ ഒരു വിഭാഗം ആളുകൾ മടിക്കുന്ന സാഹചര്യത്തിലാണ് അമ്മ വീട് ഒരുങ്ങുന്നത്. പ്രസവത്തിന് ശേഷം പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ അമ്മ വീട്ടിൽ താമസിപ്പിച്ച് ആരോഗ്യം ഉറപ്പുവരുത്തിയാകും ഊരുകളിലേക്ക് വിടുക. ഗർഭിണികൾക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാം എന്നതാണ് പ്രത്യേകത. പൊതു അടുക്കളയിൽ സ്വയം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ന്യൂസ് 18 പാലക്കാട്. കോതമംഗലം താലൂക്ക് ഓഫീസിലെത്തിയാൽ ഹരിതാപമാണ് കാര്യങ്ങൾ. ചുറ്റും ചെടികൾ വളർത്തി പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ് ഓഫീസിൽ ഒരുക്കിയിരിക്കുന്നത്. നല്ല പോസിറ്റീവ് എനർജിയാണ് ഓഫീസിൽ ലഭിക്കുന്നതെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്. ഒരു മാസം കൊണ്ടാണ് ഈ ഓഫീസിന് ഏറെ മാറ്റങ്ങൾ വന്നത്. അടുത്തിടെ ഇവിടേക്ക് സ്ഥലം മാറി വന്ന പറവൂർ സ്വദേശിയും LR സെക്ഷനിലെ ഡെപ്യൂട്ടി തഹസിൽദാരുമായ PT ഉണ്ണികൃഷ്ണനാണ് ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കോതമംഗലം താലൂക്ക് ഓഫീസിനകത്തും പുറത്തുമായി 200 ചട്ടികളിലാണ് ചെടി നട്ടത്. പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് അതിന്റെ അടിഭാഗം വെട്ടിയെടുത്ത് പെയിന്റ് അടിച്ച് മോടി പിടിപ്പിച്ചാണ് ചെടി നട്ടത്. ഓഫീസിനകത്തുള്ള ജീവനക്കാരുടെ ക്യാബിനുകൾക്ക് മുകളിൽ ചെറിയ ചെടിച്ചട്ടികളും ഓഫീസിന് പുറത്ത് വലിയ ചെടിച്ചട്ടികളുമാണ് സ്ഥാപിച്ചത്. ഇതോടൊപ്പം ഓഫീസിലെ ഫയൽ സംവിധാനത്തിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമിച്ചു. മുൻകാലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഓഫീസുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഉണ്ണികൃഷ്ണന് ജില്ലാ കളക്ടറുടെ വരെ അനുമോദനം ലഭിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഹരിതവൽക്കരണം ഈ ഓഫീസ് നടപ്പാക്കാൻ കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സർക്കാർ ഓഫീസിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകൾ നമ്മുടെ വീടുകൾ പോലെ തന്നെ പരിരക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. ഈ പ്ലാന്റ് ലക്കി ബാംബു എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് ഇത്രയധികം എടുക്കാൻ വീട്ടിലില്ലെങ്കിലും
നമ്മുടെ സുഹൃത്തുക്കളുടെയെന്നും അയൽവാസികളുടെയെന്നും ഒക്കെയാണ് നമ്മൾ ഇത് ഇത്രയധികം കളക്ട് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത ഓക്സിജൻ നന്നായിട്ട് ലഭ്യമാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് പരിചരണം കുറവാണ്. വെള്ളം മാസത്തിലൊരിക്കൽ വെള്ളം ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഓഫീസ് സമയത്ത് വളരെ ചിട്ടയോടും കാര്യക്ഷമതയോടും പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ചെടിച്ചട്ടികൾ വീട്ടിലുള്ള സമയങ്ങളിൽ പൂർത്തിയാക്കി ഓഫീസിൽ എത്തിച്ചുകൊണ്ടാണ് 200 ചെടിച്ചട്ടികൾ ഓഫീസിനകത്തും പുറത്തും സ്ഥാപിച്ചത്. ന്യൂസ് 18 കോതമംഗലം. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിളവിന്റെ 100 നേടിയിരിക്കുകയാണ് മലപ്പുറം നിലമ്പൂരിലെ ഇഞ്ചൻ ആൽജോസ്. നട്ടുനനച്ചു തുടങ്ങിയതിന്റെ 2 തന്നെ നിറയെ പഴങ്ങളാണ് ജോസിന്റെ തോട്ടത്തിലെ ഡ്രാഗൺ ഫ്രൂട്ട് വള്ളികളിൽ. ഇഞ്ചനാൽ ജോസ് 2020 മുതലാണ് 10 സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയത്. മറ്റ് കൃഷിയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നീളമുള്ള സിമന്റ് തൂണുകൾ നിർമ്മിച്ചാണ് ജോസ് വള്ളികൾ വളർത്തുന്നത്. മുകളിൽ ഉപയോഗശൂന്യമായ ടയറുകൾ കമ്പികൾ കൊണ്ട് കെട്ടി ഉറപ്പിക്കും. ടയറിൽ നിന്നും വള്ളികൾ താഴേക്ക് പടർത്തും. 1.5 പൂർത്തിയാകുന്നതോടെ മുട്ടിട്ട് തുടങ്ങി. 21 ദിവസമാകുന്നതോടെ മുട്ട് പൂവായി വിടരും. രാത്രിയിൽ മാത്രമാണത്രേ പൂവിരിയുക. നേരം വിളക്കുന്നതോടെ പൂവ് ചുരുങ്ങുകയും ചെയ്യും. 30 പൂർത്തിയാകുന്നതോടെ പഴം പാകമാകുമെന്ന് ജോസ് പറയുന്നു. മുളകിന് താഴേക്ക് വളഞ്ഞു വന്നെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വളരുള്ളൂ. കയറിപ്പോയെന്നാൽ കയറിപ്പോവും. ശരിക്കും ഇങ്ങനെ തൂങ്ങി വന്നു കഴിഞ്ഞിട്ട് വരണം. ഈ പഴം ഏപ്രിൽ മുതൽ നവംബർ ഡിസംബർ വരെയാണ് ഇതിൻ്റെ കാലം വിളവെടുപ്പ് കാലം. കാരണം ഒരുപാട് വെറൈറ്റി ഉണ്ട്. പഴം മധുരം കുറഞ്ഞതും തീരെ മധുരമില്ലാത്തതും അത്യാവശ്യം മധുരമുള്ള സൈസ് ആണ് ചുമല. കാരണം മറ്റു കൃഷിയേക്കാളും നമുക്ക് കാണാനും കൊണ്ടുനടക്കാനൊക്കെ സൗകര്യമുള്ളൊരു സാധനം. 2 ഏകദേശം 1 തൂക്കം വരും. നിലവിൽ കിലോയ്ക്ക് 200 വില. 2 തന്നെ ഓരോ ചെടിയിലും 10 വരെ ഉണ്ട്. വരും വർഷങ്ങളിൽ ഒരു ചെടിയിൽ നിന്നും ഇതിലുമേറെ കൈഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിവിധ രുചികളിലും നിറങ്ങളിലും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ജോസിന്റെ കൃഷിയിടത്തിലുള്ളത് ചുവപ്പ് നിറത്തിലുള്ളതാണ്. ഈ പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാമെന്നതിനാൽ ആവശ്യക്കാരും ഏറെയുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കായംകുളത്തുകാർക്ക് MLA വാട്സപ്പ് റേഡിയോ ഉണ്ട്. MLA ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗം എത്തിക്കാനും സർക്കാർ അറിയിപ്പുകൾ നൽകാനുമാണ് യു പ്രതിഭ MLA വാട്സപ്പ് റേഡിയോ തുടങ്ങിയിരിക്കുന്നത്. ഇതുവഴി ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാൻ കഴിയും. 24 പ്രവർത്തിക്കുന്ന വാട്സപ്പ് റേഡിയോ സംവിധാനം കായംകുളം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാനും നിർദ്ദേശങ്ങൾ വയ്ക്കാനും വിവരങ്ങൾ അന്വേഷിക്കാനും ഈ സംവിധാനം വഴി സാധ്യമാണ്. വാട്സപ്പിലൂടെ അറിയിക്കുന്ന പരാതികൾ വകുപ്പുകളുടെ വാട്സപ്പ് നമ്പറിലേക്കും ഒപ്പം MLA നമ്പറിലേക്കും എത്തും. പഞ്ചായത്ത്, റവന്യൂ, കുടിവെള്ള വിതരണം, PWD, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകൾക്ക് ഇതുവഴി പരാതി നൽകാം. ഇതുകൂടാതെ കായംകുളം റേഡിയോ എന്ന പേരിൽ മണ്ഡലത്തിലെ MLA പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചിത്രങ്ങളും കാണാനും MLA നിന്നുള്ള ശബ്ദ സന്ദേശം കേൾക്കാനും ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാനും ജനങ്ങൾക്ക് സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഞാൻ കുറച്ച് ദിവസമായി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റിന് പോവാണ്. അപ്പോൾ അവർക്കത് കിട്ടാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവർ എന്നെ ഫോൺ ചെയ്യും. ഫോൺ ഈ കാലത്ത് പ്രാക്ടിക്കൽ അല്ല, കാരണം എത്ര പേർക്ക് ഓരോ പരിപാടി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല. എന്നാൽ അവർക്ക് ഇതിലൂടെ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലൈ ചെയ്തു, എന്തൊക്കെയോ തടസ്സമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ആ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ അറ്റ് ദ വെരി സെയിം ടൈം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കും ആ മെസ്സേജ് എത്തും, MLA ഓഫീസിലും എത്തും. അപ്പോൾ ഒരേ സമയം ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് എത്താണ്. ഇനി നമ്മളുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ ഒരു റോഡ് മോശമായി കിടക്കുന്നു, അത് PWD റോഡാണെങ്കിൽ നിങ്ങൾക്ക് PWD എന്നുള്ള ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് ആ റോഡിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് റോഡിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യാൻ കഴിയും. ആർക്കാണെങ്കിലും ആ സേവനം 24/7 ആണ്. കൃത്യമായ ഇടവേളകളിൽ MLA സന്ദേശങ്ങൾ പരിശോധിക്കും. ഇങ്ങനെ ലഭിക്കുന്ന സന്ദേശങ്ങൾ നിരന്തരം പരിശോധിക്കാൻ
എം എൽ എ ഓഫീസിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കായംകുളം. കാസർഗോഡ് ഹന എന്നൊരു കവിയത്രിയുണ്ട്. പഠിക്കുന്നത് പ്ലസ് ടുവിൽ. ഇപ്പോൾ എത്തി നിൽക്കുന്നത് റെക്കോർഡ് പെരുമയിൽ. ലോക്ഡൌൺ കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് ഹനയുടെ കവിതകളിലുള്ളത്. Two men. The moon in the sky has many tales, although she saw with her own two eyes. One of the men who crept into a house stole for shutting his hunger down. കോവിഡ് ലോക്ഡൌൺ കാലം അത്ര പെട്ടെന്നൊന്നും നമ്മളൊന്നും മറന്നുപോകില്ല. അക്കാലത്തെ അനുഭവങ്ങൾ കാസർഗോഡ് ബോവിക്കാനത്തെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹന ഹംസ കുറിച്ചുവെച്ചത് കവിതകളിലൂടെയാണ്. അങ്ങനെ 27 കവിതകൾ അതൊരു പുസ്തകമാക്കി. തന്മാത്ര എന്ന പേരിൽ ഇംഗ്ലീഷിലുള്ള ഈ സമാഹാരം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരത്തിന്റെ നിറവിലാണ്. ചെറുപ്പം മുതലേ വായിക്കാൻ വളരെയേറെ ഇഷ്ടമാണ്. അപ്പോൾ ഈ വായനയിലൂടെയാണ് എഴുത്തിലേക്ക് ഒരു പ്രചോദനമായിട്ട് കിട്ടിയത്. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു, പിന്നെ അത് വായിച്ചുകൊണ്ട് അതിൽ നിന്ന് എഴുതാനായി ഒരു പ്രചോദനം കിട്ടി. അങ്ങനെ ലോക്ക്ഡൌൺ വന്നപ്പോൾ ആ സമയത്ത് കുറേ കവിതകൾ എഴുതി. മുമ്പും കുറേ കവിത എഴുതിയിരുന്നു, പക്ഷെ അതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പിന്നെ ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. പഠനത്തിലും മുന്നിലാണ് ഹന. ഒപ്പം കാലിഗ്രഫി, ബോട്ടിൽ ആർട്ട്, പെയിന്റിംഗ് എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 6-ാം ക്ലാസ് മുതൽ എഴുതാറുണ്ടെങ്കിലും അടുത്ത കാലത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിതാവും പ്രവാസിയുമായ ഹംസയും മാതാവ് കമറുന്നീസയും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്ലസ് 1 വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. ന്യൂസ് 18 കാസർഗോഡ്.